നമസ്കാരം. റാഫ്ഡോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വന്തം. അക്ഷരാർത്ഥത്തിൽ KKR ഡി സിയെ കൊന്ന് കൊലവിളിച്ചു. വമ്പൻ വിജയം, 106 റൺസിൻ്റെ വമ്പൻ വിജയമാണ് ഡി സിക്ക് മേൽ KKR സ്വന്തമാക്കിയിരിക്കുന്നത്. ആദ്യം ബാറ്റ് ചെയ്ത KKR 272 റൺസാണ് അടിച്ചിരുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് ഇന്നിങ്സിൻ്റെ വേള സമയത്ത് പറഞ്ഞതാണ്. സുനിൽ നരേന്ദ്രയും രഘുവംശിയുടെയും കിടിലൻ ബാറ്റിങ്, റസൽ പൊളിച്ചടുക്കിയത്, റിങ്കു സിംഗിൻ്റെ ആ ഒരു കവിയോ, അതൊക്കെ നമ്മൾ വിശദമായി പറഞ്ഞതുകൊണ്ട് വീണ്ടും അതിലേക്ക് പോകുന്നില്ല. മറുപടി ബാറ്റിങ്ങിൽ ഡേവിഡ് വാർണറും പ്രതീക്ഷയും ചേർന്നുകൊണ്ടാണ് ഡൽഹിക്ക് വേണ്ടി ബാറ്റിംഗ് തുടങ്ങിയത്. പക്ഷേ ശ്രദ്ധിക്കുക, കഴിഞ്ഞ കളികളിലെ പോലെയല്ല, ഇവിടെ ബോൾ നന്നായിട്ട് മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് മുതലെടുത്തു വൈഭവ് അറോറയും മിച്ചൽ സ്റ്റാർക്കും. അവർ വിക്കറ്റുകൾ തുടക്കത്തിലെ വീഴ്ത്തിക്കളഞ്ഞു. ഡൽഹിയുടെ പ്രതീക്ഷകൾ അവിടെ തീരുകയായിരുന്നു. പ്രതീക്ഷ 7 പന്തുകൾ നേരിട്ട് 10 റൺസുമായിട്ട് വൈഭവ് അറോറയുടെ പന്തിൽ വരുൺ ചക്രവർത്തി പിടിച്ചു മടങ്ങി. തൊട്ടു പിന്നാലെ മിച്ചൽ മാർഷ് ഡെക്കായിട്ട് മടങ്ങുന്നു. മിച്ചൽ സ്റ്റാർക്കിൻ്റെ പന്തിൽ രമൺദീപ് പിടിച്ചാണ് അദ്ദേഹം പുറത്താവുന്നത്. അഭിഷേക് പോറൽ ഡെക്കായിട്ട് പോകുന്നു. 5 പന്തുകൾ നേരിട്ട് അദ്ദേഹം ഒറ്റ റണ്ണും എടുക്കാതെ വൈഭവ് അറോറയുടെ പന്തിൽ സുനിൽ നരേൺ പിടിച്ചാണ് പോയത്. ഡേവിഡ് വാർണറെ മിച്ചൽ സ്റ്റാർക്ക് ബൗൾഡാക്കി വിടുകയായിരുന്നു. 13 പന്തിൽ നിന്ന് 18 റൺസാണ് അദ്ദേഹം നേടിയത്. പിന്നെ പന്തിൻ്റെയും സ്റ്റെപ്സിൻ്റെയും ഒരു ആക്രമണം. 25 പന്തിൽ നിന്നാണ് ഋഷഭ് പന്ത് 55 റൺസ് അടിച്ചത്. 4 ഫോറും 5 സിക്സറും അദ്ദേഹം അടിച്ചു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഹർഷിത് റാണക്ക് പരിക്കേറ്റു. അങ്ങനെ ഒരു ബൗളർ ഷോട്ടായിരുന്നു കൃത്യമായിട്ട് KKR കാര്യത്തിൽ. അപ്പം അവർ വെങ്കടേഷ് അയ്യർക്ക് പന്ത് കൊടുത്തു. ഈ ഒരു സീസണിലെ അദ്ദേഹത്തിൻ്റെ ആദ്യ ഓവർ അത്ര മികച്ചതായില്ല. 28 റൺസാണ് പന്ത് അടിച്ചു കൂട്ടിയത്. 6-4 അങ്ങനെ അടിച്ചു കൂട്ടുകയായിരുന്നു. ആ ഒരു ഓവറിൽ ആഞ്ഞടിച്ചതിൻ്റെ കൂടി ഫലമായിട്ടാണ് അദ്ദേഹം അർദ്ധ സെഞ്ചുറിയിലേക്ക് എത്തിയതും. 25 പന്തിൽ 55 റൺസ് എടുത്തു. പക്ഷേ വരുൺ ചക്രവർത്തിയുടെ പന്തിൽ ശ്രേയസ് അയ്യർ പിടിച്ച് അദ്ദേഹം മടങ്ങി. സ്റ്റെപ്സിൻ്റെ കാര്യത്തിൽ 32 പന്തിൽ നിന്ന് 4-4 അടക്കം അദ്ദേഹം 54 റൺസ് എടുത്തു. മറ്റ് ബാറ്റർമാർക്കൊന്നും പ്രത്യേകിച്ച് ഒരു സംഭാവനയും നൽകാൻ കഴിഞ്ഞില്ല. ഒടുവിൽ അവർ 17.2 ഓവറുകളിൽ ഓൾ ഔട്ട് ആവുന്ന കാഴ്ചയുണ്ട്. 166 റൺസിന് അവർ ഓൾ ഔട്ട് ആയതോടുകൂടി 106 റൺസിൻ്റെ വമ്പൻ വിജയമാണ് KKR നേടിയിരിക്കുന്നത്. KKRൻ്റെ ബൗളിങ്ങിൽ നമ്മൾ എടുത്തു പറയേണ്ടത് ഹർഷിത് റാണക്ക് പരിക്ക് പറ്റിയതുകൊണ്ട് ആ ഒരു ബൗളർ ഇല്ലാതെയാണ്. എന്നിട്ടും അവർ കാര്യങ്ങൾ കൃത്യമായിട്ട് മാനേജ് ചെയ്തു. ബോൾ നന്നായിട്ട് മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. വൈഭവ് അറോറയാണ് അതിൽ കൂടുതൽ മികച്ചത്. 4 ഓവറിൽ അദ്ദേഹം 27 റൺസിന് 3 വിക്കറ്റ് എടുത്തപ്പോൾ മിച്ചൽ സ്റ്റാർക്ക് 3 ഓവറിൽ 25 റൺസിന് 2 വിക്കറ്റുകളും എടുത്തു. റസലിന് ഒരു വിക്കറ്റ്, സുനിൽ നരേൻ 4 ഓവറിൽ 29 റൺസിന് ഒരു വിക്കറ്റ്, വരുൺ ചക്രവർത്തി 4 ഓവറിൽ 33 റൺസിന് 3 വിക്കറ്റുകളും പിഴുതു. അങ്ങനെ തകർപ്പൻ ജയം KKR 106 റൺസിൻ്റെ തകർപ്പൻ വിജയം സ്വന്തമാക്കിക്കൊണ്ട് പോയിൻ്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. 3 കളികൾ 6 പോയിന്റ്. ഇവിടെ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോ ഓക്സ്.